സമീപ ഭാവിയിൽ ഇന്ത്യ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഭക്ഷ്യക്ഷാമമാണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാലൻ. കരിവെള്ളൂർ സമരത്തിന്റെ 75-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള കർഷക തൊഴിലാളി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കരിവെള്ളൂർ സമരത്തിന്റെ പശ്ചാത്തലം ഭക്ഷ്യക്ഷാമം തന്നെയായിരുന്നു. സാധാരണക്കാരന്റെ അന്നം മുട്ടിച്ചുകൊണ്ട് നാടുവാഴികളുടെ കളപ്പുരകൾ നിറയ്ക്കുന്നതിനെതിരെ ആയിരുന്നു ആ സമരം. അത്തരത്തിൽ ഐതിഹാസികമായ ഒരു സമരത്തിന്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിലും നാം ഏറെയൊന്നും മുന്നോട്ടു പോയിട്ടില്ലെന്നും സമീപഭാവിയിൽ ഇന്ത്യയെ വീണ്ടും ഭക്ഷ്യക്ഷാമം പിടിമുറുക്കും എന്ന് പഠനങ്ങൾ പറയുന്നുവെന്നും മന്ത്രി കെ എൻ ബാലഗോപാലൻ പറഞ്ഞു. നിങ്ങൾ വായിച്ച് കാണും, ഗോതമ്പ് വേണ്ട സംസ്ഥാനങ്ങൾ ഗോതമ്പ് കൊടുക്കുവാനും നെല്ല് വേണ്ട സംസ്ഥാനത്തിന് നെല്ല് കൊടുക്കുവാനും ഇല്ല, അതിനുള്ള വേണമെങ്കിൽ പഞ്ഞപ്പുല്ല് കൂവരല് വരാൻ എന്ന് പറഞ്ഞത് നമ്മുടെ സംസ്ഥാനത്തെ ഭക്ഷണത്തിലൂടെയും കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത് ഇത്രയും വായിച്ചിട്ടുണ്ടല്ലോ. ഇന്ത്യയിൽ നെല്ലിന്റെയും ഗോതമ്പിന്റെയും ഉൽപാദനം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം കേരളം കടക്കണിയിലാണെന്ന പ്രതിപക്ഷത്തിന്റെ പ്രചരണം വികസന പ്രവർത്തനങ്ങൾ കണ്ടിട്ടുള്ള അസൂയ മാത്രമാണെന്നും മന്ത്രി പറഞ്ഞു. കരിവെള്ളൂർ സമരത്തിന്റെ 75-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള കർഷക തൊഴിലാളി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോവിഡിനു ശേഷം സാമ്പത്തിക ബാധ്യതയുണ്ടെന്ന കാര്യം ശരിയാണ്. സംസ്ഥാനങ്ങളെ ശ്വാസം മുട്ടിച്ച് സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നത്. സംസ്ഥാനങ്ങൾക്ക് നൽകാനുള്ള തുക പോലും യഥാസമയം നൽകുന്നില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേന്ദ്രം അനുവദിക്കുന്നതിനനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കാൻ കഴിയൂ. കേരളവും അതിനപ്പുറം കടമെടുത്തിട്ടില്ല. ഏത് കാര്യത്തിനും വിവാദമുണ്ടാക്കുക എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷം ചെയ്യുന്നത്. വിഴിഞ്ഞം പ്രശ്നത്തിലും അതുതന്നെയാണ് സംഭവിച്ചത് എന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. യോഗത്തിൽ കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു. മുൻമന്ത്രി വി എസ് സുനിൽകുമാർ, എം പ്രകാശൻ, വി നാരായണൻ, എം എൽ എ ടി ഐ മധുസൂദനൻ, സി കൃഷ്ണൻ, സി പി ഷൈജൻ, അഡ്വക്കേറ്റ് പി സന്തോഷ്, കെ വി ബാബു, കുത്തൂർ നാരായണൻ, പി രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.